ബജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ആത്യന്തികമായി അത് ബാധിക്കുന്നത് കുടുംബങ്ങളെയാണ് എന്നാണ് പ്രധാനം. ദാ നമുക്ക് മുന്നിലേക്ക് ഒരു കുടുംബം ദാ കടന്നു വരികയാണ്. ദാ നമുക്ക് പിന്നിൽ നിൽക്കുന്നു എസ് കെ. കാരണം അവർ അഥവാ പിതാവ് ഒരു കർഷകനാണ്, അമ്മ കുടുംബിനി, മാതാവ് മുത്തശ്ശി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്, മകൻ ഒരു സ്വയം സംരംഭകനാണ്, ചെറുകിട വ്യവസായം എന്ന് വേണമെങ്കിൽ വിളിക്കാം, മകന്റെ ഭാര്യ ഉദ്യോഗസ്ഥയാണ് എസ് കെ. എന്താ തൈക്കൂട്ടത്തിൽ നിൽപ്പുണ്ട് നമ്മുടെ. ആദായ നികുതി അടയ്ക്കുന്ന ആളുമാണ് മകന്റെ ഭാര്യ, പിന്നെ ഒരു കൊച്ചുമകളുണ്ട്. ഈ കുടുംബത്തെ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കേന്ദ്ര ബജറ്റ് ബാധിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ മുതൽ ബേട്ടി പഠാവോ പദ്ധതി വരെ ആത്യന്തികമായി ചലനമുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കുടുംബങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗമായ അല്ലെങ്കിൽ മധ്യവർഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. ആദ്യ ചോദ്യം എസ് കെ എൻ അടുപ്പ് കത്തുമോ എന്ന് തന്നെയാണ്. ആ ചോദ്യം പതിറ്റാണ്ടുകളായി അടുക്കളയിൽ കയറുന്ന മുത്തശ്ശിയിൽ നിന്നും ആയിരിക്കും ഉയരുക. ഇതാ മുത്തശ്ശി മുന്നോട്ട് വരികയാണ്. അതാ മുത്തശ്ശി നിൽക്കുന്നു. മുത്തശ്ശി ചോദിക്കുന്നു, വിറകിലും അറക്കപ്പൊടിയിലും മണ്ണെണ്ണയിലും മുൻപ് അടുപ്പ് കത്തിച്ചിട്ടുള്ള ആളാണ് ഈ മുത്തശ്ശി. ഇപ്പോൾ പാചകവാതകത്തിൽ സിലിണ്ടറിന് 1000 പരിസരത്താണ് എപ്പോഴും വില. അത് കൂടിയും കുറഞ്ഞും അങ്ങനെ നിൽപ്പാണ്. വില ഇനിയും കൂടുവോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. കുറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറയ്ക്കാൻ എന്തെങ്കിലും പദ്ധതി പ്രഖ്യാപിക്കുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം എസ് കെ. ഇത് ഏതെങ്കിലും ഒരു മുത്തശ്ശിയുടെ ചോദ്യമല്ല, നമ്മുടെ കേരളത്തിലെ അടക്കം രാജ്യത്തെ അടക്കം കോടിക്കോടി വീടുകളിലെ മുത്തശ്ശിമാരുടെ അമ്മമാരുടെ ചോദ്യമാണ്. ഈ അമ്മമ്മ അല്ലെങ്കിൽ മുത്തശ്ശി ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ആരോഗ്യരംഗത്തെക്കുറിച്ച് തന്നെയാകും. മുഴുവൻ പൗരന്മാർക്കും ബാധകമായ കേന്ദ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാലങ്ങളായുള്ള ആവശ്യമാണ്. കേരളത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ എയിംസ് പോലുള്ള ദീർഘകാലമായുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ പാചകവാതകം വില കുറയുമോ എന്ന് ചോദിക്കുന്നു, ആരോഗ്യരംഗത്ത് എന്താണ് കിട്ടുക എന്ന് ചോദിക്കുന്നു. ആശ്മി, ചിലപ്പോൾ ഈ മുത്തശ്ശി ഒരു കാര്യം കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പെൻഷൻ കൂടുവോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും മുത്തശ്ശിക്ക് താല്പര്യമുള്ള വിഷയമായിരിക്കും. ഇപ്പോഴുള്ള കേന്ദ്ര പെൻഷൻ സാർവത്രികമല്ല, നമുക്കറിയാം. അത് എല്ലാവർക്കും ബാധകമാകുന്ന പദ്ധതി ഉണ്ടാകുമെന്ന ചോദ്യം തീർച്ചയായിട്ടും മുത്തശ്ശിയുടെ മനസ്സിലുണ്ടാകും. അത് ഈ ബജറ്റ് എടുക്കുമ്പോൾ എല്ലാ മുത്തശ്ശിമാരുടെയും മനസ്സിലാക്കാം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മുത്തശ്ശിമാർ മനസ്സിലാക്കിയുണ്ട്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ നമ്മൾ മുടക്കം നേരിടുന്ന തടസ്സം നേരിടുന്ന കാലത്ത് സ്കാൻ. ഇനി അമ്മൂമ്മയുടെ മരുമകൾ അതാ മുന്നോട്ട് വരികയാണ്. അതായത് ഈ അമ്മൂമ്മയുടെ മകന്റെ ഭാര്യ അതാ മുന്നോട്ടേക്ക് വരുന്നു. അവരുദ്യോഗസ്ഥയാണ് കേട്ടോ എസ് കെ. സപ്പോസ് മാസശമ്പളം വാങ്ങുന്നയാൾ എന്ന നിലയിൽ അടുക്കളയിലേക്ക് വേണ്ടത് എത്തിക്കുന്ന ആളുമാണ്. ആദ്യം ചോദിക്കുക, കിലോയ്ക്ക് 50 കടന്ന അരിക്ക് വില താഴുവോ എന്നതാണ് പ്രധാന ചോദ്യം. അതുപോലെ ഉഴുന്ന്, മുളക്, പിന്നെ തോരപ്പരിപ്പ് എല്ലാം 150 മുകളിലാണ് വില. കുറയ്ക്കാൻ എന്തുണ്ട് വഴി എന്ന് കേന്ദ്രത്തോട് ഉറപ്പായി മുത്തശ്ശിയുടെ മകന്റെ ഭാര്യ മരുമകൾ എന്തായാലും ചോദിക്കും. ഈ മരുമകൾ ഒരു ഐ ടി ഉദ്യോഗസ്ഥ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, ആദായ നികുതിയിൽ എന്തെങ്കിലും ഒരു കിഴിവുണ്ടാകുമോ? നിലവിൽ പുതിയ സ്കീമിൽ 7 ലക്ഷം രൂപ വരെ മാസവരുമാനമുള്ളവർക്ക് ഇപ്പം നികുതിയില്ല. കൂടുതൽ ആനുകൂല്യം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതീക്ഷിക്കുന്നവരുണ്ടാകും തീർച്ചയായിട്ടും. അപ്പൊ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അല്ലേ? ഓക്കെ, അതും ഉറ്റുനോക്കുന്ന കാര്യമാണ്. പിന്നെ ടെക്സ്റ്റൈൽ മേഖലയിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണ്, അപ്പോൾ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ എടുക്കുന്ന ആളാകും സ്വാഭാവികമായും, കയ്യിലുള്ള പണം വെച്ചിട്ട്. ടെക്സ്റ്റൈൽ എസ് കെ ജോലിക്ക് പോകാത്തൊരു വസ്ത്രം എടുക്കും, ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ. ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ ഇളവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബങ്ങൾ. ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ ഒരു മാന്ദ്യമുണ്ട്, അത് മാറ്റാനുള്ള പ്രഖ്യാപനങ്ങൾ വസ്ത്രവില കുറയ്ക്കുമോ എന്നാണ് ഉയരുന്ന അടുത്ത ചോദ്യം. ഇനി ദാ മുത്തശ്ശിയുടെ ഭർത്താവ് മുത്തശ്ശപ്പൻ മുന്നോട്ട് വരികയാണ്. അദ്ദേഹത്തിന് ഉണ്ടാകും ഒരു ചോദ്യം ഈ ബജറ്റ് സമയത്ത്, താങ്ങുവില ഉയരുമോ? അതാണായിരിക്കും അത്, നെല്ലിനും ഗോതമ്പിനും അതേപോലെ താങ്ങുവില ഉയർത്തുമോ? അത് ഒരു വലിയൊരു പ്രശ്നമാണ് ആഷ്മി, കുറെ കാലമായിട്ട്. അതുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം അത് തന്നെയായിരിക്കും. നിലവിൽ കേരളത്തിൽ സംസ്ഥാന വിഹിതം കൂടി ചേർത്ത താങ്ങുവിലയാണ് വിതരണം ചെയ്യുന്നത്. അതുപോലും അവർക്ക് അപര്യാപ്തമാണെന്ന് കർഷകർ പലപ്പോഴും പറയുന്നു. കുറേ കാലമായി ഈ പരാതി ഉയരുന്നുണ്ട്. നെല്ലിനും ഗോതമ്പിനും മാത്രമല്ല, തേങ്ങയ്ക്കും ഉയർന്ന താങ്ങുവില ശരിക്കും കർഷകർ ആഗ്രഹിക്കുന്നു എന്നതാണ് ഒരു കർഷകനാണ്, എല്ലുമുറി പണിയെടുക്കുന്ന കർഷകനാണ് കർഷകന്റെ ചോദ്യം പ്രധാന എസ് കെ. ഇനി ഇതാ സ്വയം സംരംഭകനായ മകൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ മകനായ മരുമകളുടെ ഭർത്താവായ മകൻ തന്നെ മുന്നോട്ട് വരികയാണ്. ആദ്യ ചോദ്യം ഈ മകന് ചോദിക്കാനുള്ളത്, അത്ര സുഖമുള്ളതാവില്ല, പെട്രോൾ ഡീസൽ വില കുറയുമോ എന്നതാണ് കേന്ദ്രത്തോട് ഈ മകന് ചോദിക്കാനുള്ള ചോദ്യം എസ് കെ. ആ ചോദ്യം മകൻ മാത്രമല്ല, മരുമകൾ ചോദിക്കുന്നുണ്ട്, നമ്മളൊക്കെ ദിവസവും ചോദിക്കുന്ന ചോദ്യമാണ്. കുറയ്ക്കണമെങ്കിൽ നികുതി കുറയ്ക്കണം, കേന്ദ്രം മാത്രമല്ല സംസ്ഥാനം കുറയ്ക്കണം എസ് കെ. അതാണ്. അപ്പോൾ ആഷ്മി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ, വീടുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ നടക്കുന്ന കാലമാണ്. ഒരു വീട് വയ്ക്കാന്ന് വെച്ചാൽ സിമെൻറ്റിനും കമ്പയ്ക്കും മുതൽ എല്ലാറ്റിനും വലിയ വില വർധനയാണെന്ന് വീട് വയ്ക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നു. വിറ്റുപോകാതെ ശേഷിക്കുന്ന വീടുകൾ, ഉയർന്ന പലിശ നിരക്ക് മൂലം വായ്പ ആകർഷകമല്ലാത്ത സ്ഥിതി, ഇതൊക്കെ പരിഹാരം ഉണ്ടാകുമോ ഈ ബജറ്റിൽ നിന്ന് ഉറ്റുനോക്കുന്ന ആളുകളും ഉണ്ടാകും? അതിലുണ്ടാകുമോ എന്ന എല്ലാ ചോദ്യം ഉണ്ടാകും. പിന്നീടുള്ളത്, വ്യവസായങ്ങൾക്ക് ഉദാര വായ്പ ആഗ്രഹിക്കുന്നുണ്ട് ഈ തലമുറ. MSME മേഖലയിലെല്ലാം ഈ ആവശ്യമുണ്ട്, മാന്ദ്യകാലം ആ മേഖലയിലുണ്ട്. ഇടത്തരം ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾ രാജ്യത്തിൻ്റെ ആണിക്കല്ലാണ്, അത് നൽകുന്ന വരുമാനം ചെറുതല്ല. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എങ്ങനെ പരിഷ്കരിക്കപ്പെടും എന്നതാണ് ആ മേഖലയുടെ ചോദ്യം എസ് കെ. ഇനി ആഷ്മി, ഒരു സ്വാഭാവിക ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ചെരുപ്പിനും ഷൂസിനും വില കുറയൂ? 5 കുടുംബം ചെരുപ്പ് വാങ്ങാൻ തന്നെ തീരുമാനിച്ച് എത്ര പൈസ വേണമെന്നുള്ളതാണ്. അപ്പൊ അതും ഒരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല എസ് കെ, ഇപ്പോൾ ഫോൺ എല്ലാവരുടെയും കയ്യിൽ ഫോണാണ്. ഈ പറഞ്ഞ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മരുമകൻ്റെയും മരുമകളുടെയും മകൻ്റെ കയ്യിലൊക്കെ
ഒന്നോ രണ്ടോ ഫോണൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായ ചോദ്യം, ഈ പറയുന്ന ഫോണ് എന്താണ്, ഈ ഫോണിന് വില താഴുമോ, ഫോണിന് ടി വിക്കൊക്കെ വില താഴുമോ എന്നതാണ്. പിന്നെ അടുത്ത ചോദ്യം, എസ് കെ, ഫോൺ ഇപ്പോൾ അവശ്യ വസ്തുവാണ്, നമ്മൾ നേരത്തെ പറയുന്നത് പോലെ. അത്തരമൊരു തീരുമാനം മുഴുവൻ പൗരന്മാരെ ബാധിക്കുകയും ചെയ്യും. ഫോണില്ലാത്ത കുടുംബങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, ഇല്ലാത്ത വ്യക്തികളും തീരെ കുറവാണ് എന്നതിന് ഉറപ്പായും പറയാം. എസ് കെ, ഈ ഏറ്റവും ഹാഷ്മി, ഈ ബജറ്റിൽ കൈത്താങ്ങ് പ്രതീക്ഷിക്കുന്ന പെൺകുട്ടികളാണ്. ബേട്ടി പഠാവോ പോലുള്ള പദ്ധതികൾ ബേട്ടി ബച്ചാവോ എന്ന് ഇന്നും പറയേണ്ട വരുന്ന സ്ഥിതിയാകുന്നു. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, സുരക്ഷാ പദ്ധതികൾ, ഇതിനൊക്കെ നിർമ്മലാ സീതാരാമൻ ഇന്ന് ഉത്തരം പറയുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഇതൊരു സ്ത്രീപക്ഷ ബജറ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ കുടുംബത്തിന് ഇത്രയും അധികം ഇനിയും കുറേ ചോദ്യങ്ങൾ ഇവിടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയേണ്ട കാര്യം. എന്തായാലും 11 മണിക്ക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം യൂണിയൻ ബജറ്റിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹാഷ്മിയുടെ പ്രതീക്ഷ എന്താ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമോ? കുടുംബത്തോട് പറയാനുള്ളത്, അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി സമാധാനമായിട്ടിരിക്കുക. നമുക്ക് എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ ബജറ്റ് അവതരിപ്പിക്കും.